ഇന്നലെ ആ വില്ലേജ് റോഡിന്റെ ഭാഗത്ത് നിന്ന് ഒരു സഹോദരി നമ്മോട് പ്രതികരിച്ചിരുന്നു. അവർ പറഞ്ഞത് ഞങ്ങൾ വീട്ടിൽ നിന്ന് മാറിയതുകൊണ്ട് ഞങ്ങൾക്ക് സുരക്ഷിതമായി നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഈ പൊട്ടിയൊലിച്ച് വന്ന അവശിഷ്ടങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് കൂടുതലായി കടന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ ഭാഗത്തുള്ള വീടുകൾക്ക് കേടുപാടുകളും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ കാഷ്വാലിറ്റിയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു അപകടം അട്ടമല ഭാഗത്ത് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ നമ്മൾ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ജിൽസി സൂചിപ്പിച്ചത് പോലെ തന്നെ മുണ്ടക്കയിലെ ഒരു രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് എയർലിഫ്റ്റിംഗ് വഴി മാത്രമേ സാധ്യമാകൂ എന്നുള്ളത് കൃത്യമായി ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു ദൃശ്യം മുണ്ടക്കയിലേക്ക് പോകുന്ന റോഡിൻ്റെ മുണ്ടക്കയിലേക്ക് ടൗണിലേക്ക് എത്തുന്നതിൻ്റെ 150 മീറ്റർ 200 മീറ്ററോളം ദൂരത്ത് നിന്ന് പൂർണ്ണമായ റോഡ് ഒലിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുമ്പ് പോകാത്ത ഒരാൾക്ക് ഒരു പക്ഷേ ഈ ഒരു ദൃശ്യത്തിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയും ഇപ്പോൾ തൊട്ട് മുമ്പ് കാണിച്ച ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് അവിടേക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ ആ റോഡ് പൂർണ്ണമായും ഒഴുകി വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ദൃശ്യം, പുഴയിലെ ദൃശ്യം നമുക്ക് ഇപ്പോൾ കാണിക്കുകയാണെങ്കിൽ അതിന് കൂടുതലായി ആ ഒരു പ്രദേശത്തിൻ്റെ ഭീകരത കൂടുതൽ വ്യക്തമാക്കാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പെയ്യുന്ന മഴയിൽ ആ പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി അതിവേഗം ഉയർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാലത്തും ഈ ഒരു പ്രദേശത്തെ പുഴ കൃത്യമായി ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ അത്തരത്തിൽ പുഴയിലെ ജലനിരപ്പ് ഉയരുമ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള കുടുംബങ്ങളൊക്കെ മാറി താമസിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇതിപ്പോൾ മുണ്ടക്ക LP സ്കൂളാണ്. ആ ഒരു ഭാഗത്തു നിന്നുള്ള പുഴ കഴിഞ്ഞ ദിവസത്തെ ദൃശ്യങ്ങൾ കൂടി കാണിക്കുകയാണെങ്കിൽ കൃത്യമായി നമുക്കത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ആ സ്കൂളിലേക്ക് ഇറങ്ങിപ്പോകുന്ന ആ റോഡ്, ഇത് ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭീകരമായിക്കൊണ്ട് വളരെ വലിയ ഒരു തരത്തിൽ ആ ഭാഗത്തേക്ക് റോഡ് കൃത്യപൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. നടന്നു പോയി ഈ പറയുന്ന ആളുകളിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് അത്രത്തോളം ദുഷ്കരമായ ഒരു കാര്യമായിരിക്കും. ഇന്നലെ NDRF സംഘവും പ്രാദേശിക ആളുകളും കൃത്യമായി നമ്മളോട് പറഞ്ഞു വെക്കുന്നത് അവർ റോപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ആളുകളെ പുറത്തെത്തിച്ചത്. നിരവധി ആളുകളെ ഇന്ദിരോടകം അവിടെ നിന്ന് മുണ്ടക്കയിൽ നിന്ന് പുറത്തെത്തിച്ചിട്ടുണ്ട്, ഈ റോപ്പ് വഴി ആ പുറത്തെത്തിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഏറെ ആശ്വാസകരമായ അല്ലെങ്കിൽ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ നിരവധി ആളുകൾ ഇപ്പോഴും അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയിക്കേണ്ടതില്ല. അപ്പോൾ ഇത്തരം ഹെലികോപ്റ്ററുകൾ, 1-2 ഹെലികോപ്റ്ററുകൾ അവർ ആ ഭാഗത്തേക്ക് എത്തുകയാണെങ്കിൽ ഇവർക്ക് ആവശ്യമായ ഭക്ഷണവും മരുന്നും എത്തിക്കാനും അതുപോലെ ഇവർ എത്രയും പെട്ടെന്ന് ആ ഭാഗത്ത് നിന്ന് ലിഫ്റ്റ് ചെയ്തുകൊണ്ട് സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനും സാധിക്കും. ഇനിയും നമ്മൾ ഈ ഒരു ഇതിൽ വൈകുകയാണെങ്കിൽ കൂടുതൽ കാഷ്വാലിറ്റികൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ ഒരു മേഖല എന്ന് പറയുന്നത് അത്രയും അങ്ങനെ നിൽക്കുന്ന ഒരു മേഖലയാണ്. നിലവിൽ ആ ഭാഗത്ത് നമ്മൾ അവിടുത്തെ ആളുകൾ പറഞ്ഞത് പ്രകാരം ഈ ആ ഭാഗത്തിൻ്റെ 2 വശത്തും മുണ്ടക്കയിലേക്ക് പോകുന്ന ഭാഗത്തെ 2 വശങ്ങളിലും ലയങ്ങളുണ്ട്. മുകൾ വശത്തെ ലയങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു ഭാഗത്തെ ലയങ്ങളിൽ നിരവധി മൃതദേഹങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട് എന്നുള്ളത് നിസ്സഹായമായി അവിടുത്തെ ആളുകൾ നമ്മോട് പറയുന്നു. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്തുള്ള മുഴുവൻ പ്രദേശവും ഇപ്പോൾ ഒലിച്ചു പോയിരിക്കുന്നു. വിശാലമായ ഒരു ഗ്രൗണ്ട് പോലെ അല്ലെങ്കിൽ അത് കാണാൻ കഴിയാത്ത രീതിയിൽ അത്രത്തോളം ആ നാട് മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഹൃദയഭേദകമായി അല്ലെങ്കിൽ അത്രത്തോളം വേദനാജനകമായി ഈ ഒരു അവസരത്തിൽ പറയാൻ കഴിയുന്നത്. ഇനി അതിന് മുകളിലെ ഈ മുണ്ടക്കൈ ടൗണിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മുണ്ടക്കൈ ടൗണിൻ്റെ മുകൾ ഭാഗത്ത് കാര്യമായ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ